ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. കുറേ ദിവസമായി നമ്മളിങ്ങനെ സംസാരിച്ചിട്ടല്ലേ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റൈലിംഗ് വീഡിയോയുമായിട്ടാണ്. കോമഡിയും തമാശയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്ലാക്ക് സാരി ഞാൻ ഏതൊക്കെ രീതിയിലാണ് സ്റ്റൈൽ ചെയ്തതെന്ന് കാണിക്കാൻ പോവാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയേ, ഇവളിത് എന്ത് വേഷമാണ് കെട്ടി നടക്കുന്നത്, മനുഷ്യന്മാർക്കിടാൻ പറ്റിയ കോലാണോ എന്നൊക്കെ എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുന്നേ എനിക്ക് ഒരാളോട് പ്രത്യേകമായിട്ടൊരു താങ്ക്സ് പറയാനുണ്ട്. അത് മറ്റാരുമല്ല ആർക്കേ ചേട്ടൻ. എൻ്റെ ചേട്ടാ സമ്മതിച്ചുട്ടാ. ഇദ്ദേഹത്തിൻ്റെ കമൻസൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് വരിക എൻ്റെ വീട്ടിലെ ആൾക്കാർ ആരോ അവിടെ പോയിരുന്നു കമൻ്റ് ഇടുകയാണെന്ന്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയണത് എന്താണോ അതാണ് അദ്ദേഹം അവിടെ ഇരുന്ന് പറയണത്. നമ്മുടെ കള്ളത്തരങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ച് കളയും. എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ആൾ നല്ല ആളാട്ടോ, നമ്മൾ ശരിക്കും മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. വളരെ നന്ദി ആർക്കേ ചേട്ടാ, ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയണത് ബ്ലാക്ക് പ്ലെയിൻ സാരി. അത് ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. പ്രത്യേകിച്ച് സാരിയൊന്നുമല്ല, അതൊരു തുണിയാണ്. ഓക്കെ, നെറ്റിൻ്റെ ഒരു തുണിയാണ്. അത് സാരിയായിട്ട് വാങ്ങിയതൊന്നുമല്ല, ഒരു കഷ്ണം തുണി അഞ്ചര മീറ്റർ മുറിച്ച് മേടിച്ചു. അല്ലാണ്ട് അത് സാരിയും കിരിയൊന്നുമല്ല. ആദ്യം നമ്മളൊരു ബ്ലാക്ക് ടീഷർട്ട് ഇടുക, എന്നിട്ട് നമ്മുടെ കയ്യിൽ ഡെനിം ജാക്കറ്റ്. അത് എല്ലാ ബ്ലാക്കിൻ്റെ കൂടി നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ആ ഡെനിം ജാക്കറ്റ് അതിൻ്റെ മുകളിലിടാം. എന്നിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ബട്ടൺ ഇടണമെങ്കിൽ ബട്ടൺ ഇടാം, എന്തായാലും ഉള്ളിൽ ടീഷർട്ട് ഉള്ള കാരണം ഓപ്പൺ ആയിട്ട് ജാക്കറ്റ് പോലെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ആക്സസറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഇയറിംഗ് ഇട്ടുണ്ട് സിൽവറിൻ്റെ. എനിക്കറിയണോ ഇത് മാച്ചാണോ അല്ലേന്ന്, ഞാൻ അങ്ങനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കൂ മാച്ചാണോ അല്ലേ, ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഞാൻ അങ്ങനെയൊക്കെ ഇട്ടോ ഒന്നും തോന്നല്ലേ. അപ്പം ഇനി അടുത്ത ലുക്ക് എന്ന് പറയണത് ബ്ലാക്ക് സാരി. നമ്മൾ സാധാരണ പോലെ ഒരു സാധാരണ ബ്ലാക്ക് ബ്ലൗസ് ഇടുക, പിന്നെ അതിൻ്റെ കൂടെ വലിയൊരു സിൽവർ നെക്ലെസ്. അപ്പോൾ വലിയൊരു മാല. ഈ മാലയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇവിടുത്തെ ഒമാനിലത്തെ ട്രഡീഷണൽ ജ്വല്ലറിയാണ്. ഇവിടുത്തെ ലേഡീസ് യൂസ് ചെയ്യുന്ന, ഒമാനി ലേഡീസ് യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ജ്വല്ലറിയാണ്. ഭയങ്കര ഹെവിയാണ് കേട്ടോ. നമ്മുടെ സിൽവർ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് പോലെയല്ല, ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ വളരെ കൊതിയായിട്ട് അവരുടെയൊക്കെ ആഭരണങ്ങളൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണിത്. പിന്നെ മുടി ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സിമ്പിൾ.
അപ്പോൾ സെക്കൻഡ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലുക്കാണ് കേട്ടോ. ഫസ്റ്റ് ലുക്കാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ, കണ്ട വീടാണെങ്കിൽ അതാണ് എനിക്ക് കംഫർട്ടബിൾ. ഇത് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഞാനിടും, ഈ മാല ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഈ മാല പ്രിൻ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളുടെ കൂടെ ഒന്നും പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകളുടെ കൂടെയൊക്കെ ആയിരിക്കും ഇത് പോവുക. അപ്പോൾ നന്നായിട്ടില്ലേ ഈ ലുക്ക്? അറിയില്ല, നന്നായി ഉണ്ട് ഇല്ലയെന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലുക്ക്. അപ്പോൾ ഇനി തേർഡ് ലുക്ക്. തേർഡ് ലുക്ക് എന്ന് പറയുമ്പോൾ സാധാരണ സാരിയും ബ്ലൗസും വേറെ ഒന്നുമില്ല, അതിൻ്റെ കൂടെ മാലയില്ല, പകരം വലിയൊരു ഇയറിങ്സ്, ഗോൾഡൻ കളർ ഇയറിങ്സ് ബ്ലാക്കിൻ്റെ കൂടെ ചേരും കേട്ടോ. അപ്പം ഗോൾഡൻ കളറ് ജുംക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഞാനൊരു വലിയ കമ്മലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു കമ്മലാണ് കേട്ടോ. അപ്പോൾ ആ കമ്മലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്, വളയിട്ടിട്ടുണ്ട്, ഓരോ സിംഗിൾ ഗോൾഡൻ കളറ് വളയിട്ടുണ്ട്. വലിയ മാച്ചൊന്നാണോന്നും തോന്നുന്നില്ല. ഇനി എൻ്റെ കയ്യിൽ അത്ര സാധനങ്ങളൊക്കെ ഉള്ളു, അപ്പോൾ ഉള്ളത് വെച്ച് ഞാനങ്ങ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ മുടി എന്ന് വെച്ചാൽ ഇവിടെ കെട്ടിയിട്ട് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂ എന്നല്ല കേട്ടോ, ശരിക്കുള്ള മുല്ലപ്പൂ എന്നല്ല, പേപ്പർ കൊണ്ടുണ്ടാക്കിയ മുല്ലപ്പൂവാണ്. അത് ഞാൻ ഈ പാറൂസ് പ്ലാനറ്റ് ഇല്ലേ, പാറൂസ് പ്ലാനറ്റ് ഉണ്ടാക്കണം കണ്ടിട്ട് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ മുല്ലപ്പൂ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും നല്ലൊരു സ്മോക്കിയെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്മോക്കിയെ ഞാൻ ചെയ്ത് ഒരുവിധം ബെറ്ററായി തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കണ്ടു പണ്ട് ഞാനൊരു സ്മോക്കിയെ ചെയ്തതിൻ്റെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ, ആകെ കുളം കുത്തിയത്. പക്ഷേ ഇത് കുറച്ച് ബെറ്ററാന്ന് തോന്നും, ഞാൻ ബെറ്ററായി വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്മോക്കി ചെയ്തിട്ടുണ്ട്, അതന്നെ ലിപ്സൊക്കെ ന്യൂഡാക്കി ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ തേർഡ് ലുക്ക് എങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നു എനിക്കറിഞ്ഞൂടാ. എന്തായാലും അഭിപ്രായങ്ങൾ പറയൂ. ഇനി നമുക്ക് ഫോർത്ത് ലുക്കിലേക്ക് പോകാം. ഫോർത്ത് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പാണ്. ക്രോപ്പ് ടോപ്പ് ഇപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ അവൈലബിൾ ആണല്ലേ, വളരെ ഓഫ് ഷോൾഡർ, കോൾഡ് ഷോൾഡർ, പലതരം ഷോൾഡർ, എങ്ങനത്തെ ഷോൾഡർ വേണമെങ്കിൽ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്നത് ഒരു കോൾഡ് ഷോൾഡർ ക്രോപ്പ് ടോപ്പാണ്. ഓക്കെ, അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രിൻറ്റഡ് ക്രോപ്പ് ടോപ്പാണ്, ബ്ലാക്കിൽ റെഡും വേറെ എന്തൊക്കെ കളറിൽ ഫ്ലവേഴ്സും ഇലകളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ക്രോപ്പ് ടോപ്പാണ് ഞാൻ ഈ ബ്ലാക്ക് സാരിയുടെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ കമ്മലും മാലയും സംഭവങ്ങളും ഒന്നുമില്ല, കാരണം അതൊരു ഹൈനെക്കാണ്. വേറെ എൻ്റെ കൂടെയൊക്കെ കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ഇതാവും. പിന്നെന്താണ്, പിന്നെ പോണിറ്റെയിൽ കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ലിപ്സ് കുറച്ച് നന്നായിട്ട് ഡാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ഷർട്ടിലൊക്കെ റെഡ് കളറുള്ള കാരണം ഡാർക്കായിട്ട് ഒരു റെഡ് ലിപ്സ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തില്ല. അത് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ലുക്കല്ല അത്. ഓക്കെ, എന്നാലും ഞാൻ അങ്ങ് ചെയ്തു, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്, കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഐ ഡോണ്ട് നോ, എനിവേ കണ്ടിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇതോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഒരുപാട് സ്നേഹം.